റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. AMMA എന്ന താരസംഘടനയിൽ കൂട്ടരാജി. ലൈംഗികാതിക്രമ പരാതിയിൽ നിലപാടും നടപടിയും ഇല്ല എന്നാരോപിച്ച് കൂട്ടരാജിയുമായി ഒരു വിഭാഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് രാജിവെച്ചത്. വിവരങ്ങളുമായി അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അൽ അമീൻ. താരസംഘടനയ്ക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ ഇത് എന്ന ചോദ്യം വളരെ സജീവമായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. മോഹൻലാൽ അടക്കം പ്രസിഡന്റ് അടക്കം ഒന്നിച്ച് രാജിയിലേക്ക് നീങ്ങിയ സാഹചര്യം എങ്ങനെയാണ്, ഈ തീരുമാനത്തിലേക്ക് അവർ എത്തിയതെങ്ങനെയാണ്? അൽ അമീൻ. സുജിയ, വിമർശനങ്ങൾ ശക്തമാവുകയും ആരോപണങ്ങൾ രൂക്ഷമാവുകയും ചെയ്തപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ നിക്കക്കള്ളിയില്ലാതെയാണ് ഒടുവിൽ രാജിവെച്ചൊഴിയാനുള്ള തീരുമാനത്തിലേക്ക് ഭരണസമിതി എത്തിയത്. പക്ഷേ അതും ചിലർ സൂചിപ്പിക്കുന്നത് പോലെ ഏകകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല. അതിനകത്തും വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒളിച്ചോട്ടമായി പോകും രാജി എന്നുള്ളതായിരുന്നു പലരും ഈ യോഗത്തിൽ സൂചിപ്പിച്ചത്. ഇത് മാത്രമല്ല, രാജിവെക്കുന്നതിന് പകരം നട്ടല്ലുയർത്തി നിലപാട് പറയുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്നും ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചു. ജഗദീഷ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അത്തരമൊരു അഭിപ്രായം യോഗത്തിൽ ഉയർന്നു വന്നത്. എന്നാൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ അത് സംഘടനയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും സംഘടനയിലാക്കി സംഘടനയിലെ നേതൃത്വത്തിലാക്കി ഒരു വിഭാഗം സിനിമാ പ്രവർത്തകരിലാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കുക സാധ്യമല്ല, അത് അസാധ്യമാണ് എന്നുള്ളൊരു മറുപടിയാണ് മോഹൻലാലും മറ്റു മുതിർന്ന താരങ്ങളും ഈ ചർച്ചയിൽ സ്വീകരിച്ച നിലപാട്. എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ.